ക്രൈസ്തവ സന്യാസികളെ അവഹേളിച്ചുകൊണ്ടും അതിലൂടെ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിച്ചുകൊണ്ടും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കക്കുകളി നാടകം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏതാനും വർഷങ്ങളായി ക്രൈസ്തവരെ ആക്ഷേപിച്ചുകൊണ്ടും ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും സിനിമകളായും മറ്റ് ക്രൈസ്തവ മറ്റ് കലാസൃഷ്ടികളിലൂടെയും കേരളത്തിലെ ക്രൈസ്തവരെ ആക്ഷേപിക്കുന്ന പ്രവണത ചില കലാകാരന്മാർ വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ചില കലാസൃഷ്ടികൾക്ക് ചില കലാകാരന്മാർ തയ്യാറാകുന്നത്? ഒന്നുകിൽ അവരുടെ കലാസൃഷ്ടിയിൽ കാമ്പില്ലാത്തതിനാൽ, ജനശ്രദ്ധ ആകർഷിക്കുവാനായി സമൂഹത്തിലെ പരിഭാവനമായി കാണുന്ന ശ്രേഷ്ഠമായി കാണുന്ന ചിലരെ മോശമായി അവതരിപ്പിക്കുവാൻ ഇത്തരം കലാകാരന്മാർ തീരുമാനിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൊതുസമൂഹത്തിൽ ക്രൈസ്തവരെ ആക്ഷേപിക്കുവാനായി ചില ഗൂഢാലോചനയുടെ ഭാഗമായി ചിലർ ഇത്തരം സൃഷ്ടികൾക്ക് രൂപം നൽകുന്നുണ്ടോ എന്നും ക്രൈസ്തവ സമൂഹം സംശയിക്കുക. ക്രൈസ്തവർ പരിപാവനമായി കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ വികൃതമായി അവതരിപ്പിച്ചും അനുകരിച്ചും അതുപോലെ തന്നെ സ്വജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച ക്രൈസ്തവ സമൂഹം ആദരവോടെ കാണുന്ന വൈദിക ശ്രേഷ്ഠരെയും സന്യസ്തരെയും പൊതുസമൂഹത്തിൽ ആക്ഷേപ കഥാപാത്രങ്ങളാക്കിയും അവഹേളിച്ചും കലാസൃഷ്ടികൾ അവതരിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിൽ ഇത്തരം കലാസൃഷ്ടികൾ നേതൃത്വം നൽകുന്ന കലാകാരന്മാരോട് നമുക്ക് പറയാനുള്ളത്, വളരെ അപമാനകരമാണ് നിങ്ങളുടെ ഈ കലാഹൃദയം. ഇന്ന് ലോകത്ത് സ്നേഹത്തിനും സമാധാനത്തിനും പ്രത്യാശയ്ക്കും കരുത്തു പകരുന്ന ക്രിസ്തീയ മൂല്യങ്ങളെയാണ് പിച്ചിച്ചീന്തി ആക്ഷേപിച്ചുകൊണ്ട് ചില കലാകാരന്മാർ കലാ സൃഷ്ടികൾ രൂപപ്പെടുത്തുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്തരം മൂല്യങ്ങളെ സമൂഹത്തിലെ പരിപാവനമായി കാസൂക്ഷിക്കുന്ന വിശ്വാസ മൂല്യങ്ങളെ ആക്ഷേപിക്കുന്നതിൽ നിന്നും കലാകാരന്മാർ പിന്മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് ഭരണപ്രതിപക്ഷ മേഖലകളിലെ ചിലർ ഇത്തരം കലാസൃഷ്ടികളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്താങ്ങുന്നു എന്ന് കാണുന്നതിൽ ക്രൈസ്തവർക്ക് അതിയായ പ്രതിഷേധമുണ്ട്. ഭരണകൂടങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ക്രൈസ്തവ വിഭാഗത്തെ ആക്ഷേപിക്കുന്ന ഇത്തരം കലാസൃഷ്ടികളെ നിയന്ത്രിക്കുവാൻ ആർജവം കാണിക്കണം. അല്ലാത്തവെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് ക്രൈസ്തവ വിഭാഗം ക്രൈസ്തവ സമൂഹം നേതൃത്വം നൽകുന്നതായിരിക്കും.